ഹായ് ഫ്രണ്ട്സ്, ബിനോസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലീസ് കൂട്ടുകാരെ, എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. ഞാൻ അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പത്തിരീൻ്റെ അരിപ്പൊടി, അത് വറുത്തതായാലും വറുക്കാത്തതായാലും ഏതായാലും മതി. അതിന് നമുക്ക് ആവശ്യത്തിനുള്ള എത്ര അപ്പ വേണ്ടി വെച്ചാൽ അതിനാവശ്യത്തിനുള്ള അരിപ്പൊടി എടുക്കുക. അതിൽ കുറച്ച് തേങ്ങ, പിന്നെ ചെറിയ ജീരകം, ഒരു രണ്ട് ചെറിയ ഉള്ളി കൂടെ ചതക്കി ഈ പൊടിയിൽ ഇട്ടിട്ട് ഇളഞ്ചൂട് വെള്ളത്തിൽ ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് കൈ വെച്ച് നല്ലോണം കുഴച്ചെടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, ഇപ്പോൾ നമുക്ക് ദോശേൻ്റെ പരുവല്ല, ഓട്ടടേൻ്റെ പരുവല്ല, ഒരു മീഡിയം, നല്ല ലൂസുമല്ല നല്ല ടിക്കല്ല, ആ ഒരു രൂപത്തിൽ വെള്ളമൊഴിച്ച് നല്ല പാകത്തിന് കുഴച്ചെടുക്കുക. അതിലേക്ക് ഒരു മുട്ടയും പൊട്ടിച്ച് വയ്ക്കുക. കുറച്ച് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്നും കൂടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ അപ്പം തന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. ഞാൻ ദോശച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. ദോശച്ചട്ടി ചൂടായതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് ഒലീവ് ഓയിലോ സൺഫ്ലവറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു മീഡിയം ചൂടാവണം തീയ്, മീഡിയം തീയിലിട്ടിട്ട് നമുക്ക് ഒരു തവി ഇതിലൊഴിച്ച്, അപ്പം ഇങ്ങനെ കുറേ ഹോൾസൊക്കെ വരും. ആ ഹോൾസ് വരുന്ന കുറച്ച് ഒരു പകുതി ഹോൾസൊക്കെ വന്നതിൻ്റെ ശേഷം അത് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുക. അപ്പം നമ്മൾ ഈ അപ്പം റെഡിയാണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരപ്പമാണ്. ഇനി ഈ അപ്പം എടുത്ത് നമുക്ക് ഇതേമാതിരി ഈ മാവ് മൊത്തം ചുട്ടെടുക്കാം. വീണ്ടും നമ്മൾ അപ്പം ചുടുന്ന സമയത്ത് കുറച്ചും കൂടെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ശേഷം അടുത്ത അപ്പം ചുടാനായിട്ട് മാവ് ഒഴിക്കാവും. എന്നിട്ട് അതും ചുട്ടെടുത്തതിൻ്റെ ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു കറി കൂട്ടിട്ട്, കടലക്കറിയോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്, അപ്പോൾ കടലക്കറി അല്ലെങ്കിൽ ബാജി ഇതെല്ലാം നല്ല ടേസ്റ്റാണ് ഈ അപ്പത്തിൻ്റെ കൂടെ. നമുക്ക് പെട്ടെന്നൊക്കെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരിക അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നേരം വൈകി ഉണ്ടാക്കാൻ സമയമില്ലെങ്കിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം താങ്ക് യു ഫോർ ദ വാച്ചിങ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.